നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനത്തിന് പ്രിയ വർഗീസിന് യോഗ്യതയുണ്ടെന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാൻ ഒരുങ്ങുകയാണ് UGC. ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും UGC വ്യക്തമാക്കാൻ ഒരുങ്ങുകയാണ്. കേരള ഹൈക്കോടതി വിധിക്കെതിരെ UGC നിയമോപദേശം തേടിയിരുന്നു. UGC കിട്ടിയിരിക്കുന്ന ആ ഒരു നിയമോപദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതി വിധിച്ചിരിക്കുന്ന വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന അല്ലെങ്കിൽ അപ്പീൽ നൽകാമെന്ന ഒരു നിയമോപദേശമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ഒരു മുന്നൊരുക്കവുമായി ഇപ്പോൾ UGC തയ്യാറെടുപ്പ് നടത്തുന്നത്. കേരള ഹൈക്കോടതി വിധി നിലവിൽ വരുന്നതോടെ 2018 UGC ചട്ടങ്ങളിലെ 3(1) വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അസാധുവാകുമെന്ന കാര്യം നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. UGC വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ഏറ്റവും കുറഞ്ഞത് 8 വർഷത്തെ അധ്യാപന പരിചയം വേണം. എന്നാൽ കേരള ഹൈക്കോടതി കോളേജിന് പുറത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ അധ്യാപന പരിചയമായി കണക്കാക്കിയാണ് അത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് UGC ചട്ടങ്ങളുടെ ലംഘനമാണെന്നും നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരള ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിച്ച് മറ്റു പലരും വരുംകാലത്തും ഈ രീതിയിൽ അസോസിയേറ്റ് പ്രൊഫസറാകാൻ ശ്രമിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലാണ് UGC. അതുകൊണ്ടാണ് ആ ഒരു പ്രവണത തടയുക എന്ന ലക്ഷ്യത്തോടെ സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകാൻ ഒരുങ്ങുന്നത്. അതേസമയം പ്രിയ വർഗീസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാലയ്ക്ക് സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ നിയമോപദേശം കിട്ടിയതും ഈ ഇടയ്ക്കായിരുന്നു. സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ നിയമോപദേശം പ്രിയ വർഗീസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്നായിരുന്നു. ഗവർണറുടെ സ്റ്റേക്ക് ഹൈക്കോടതി ഉത്തരവോടെ പ്രസക്തി ഇല്ലാതായി. അതുകൊണ്ട് നിയമന നടപടിയുമായി സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകാമെന്നായിരുന്നു നിയമോപദേശം നൽകിയത്. ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ IV പ്രമോദാണ് ഇത്തരത്തിലൊരു നിയമോപദേശം നൽകിയത്. ചാൻസലർക്ക് ഇടപെടാനാകുന്നത് നിയമവിരുദ്ധമായ നടപടി ഉണ്ടെങ്കിൽ മാത്രമാണ്. യൂണിവേഴ്സിറ്റി ആക്ട് സെക്ഷൻ 7 പ്രകാരം ഇതിനുള്ള അധികാരം ചാൻസലർക്കുണ്ട്. നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് കോടതി വ്യക്തമാക്കിയതാണ്. നിയമനം നടത്തുന്ന കാര്യം ചാൻസലറെ അറിയിച്ച് നടപടികൾ തുടങ്ങാമെന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ വ്യക്തമാക്കി. നിയമനം മരവിപ്പിച്ച് ഗവർണർ ഉത്തരവിറക്കിയത് ഓഗസ്റ്റ് 17 ഈ ഉത്തരവ് ഗവർണർ റദ്ദാക്കിയിരുന്നില്ല. പക്ഷെ തുടക്കത്തിൽ അദ്ദേഹം ആദ്യ പ്രതികരണമായി നടത്തിയത് പ്രിയ വർഗീസിന് അനുകൂലമായ കോടതി വിധിയെ ബഹുമാനിക്കുന്നു, കോടതി വിധിയെക്കുറിച്ച് വിശദീകരിക്കാനായി ഉദ്ദേശിക്കുന്നില്ല, താൻ ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നയാളാണെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു. പിന്നീടാണ് ഇത് ഹൈക്കോടതി വിധി അന്തിമമല്ല എന്നൊരു മറുപടിയുമായി അല്ലെങ്കിൽ ഒരു വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ MPയുമായ KK രാഗേഷിൻ്റെ ഭാര്യയാണ് പ്രിയ വർഗീസ്. 2022 ഓഗസ്റ്റ് 17 പ്രിയ വർഗീസിൻ്റെ നിയമനം ചാൻസലറായ ഗവർണർ മരവിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാല മലയാളം വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള പട്ടികയിൽ 1 റാങ്ക് നൽകിയ സിൻഡിക്കേറ്റ് നടപടി ചാൻസലറായ ഗവർണർ സ്റ്റേ ചെയ്യുകയായിരുന്നു. തുടർന്ന് പ്രിയ വർഗീസിനെ നിയമനം അറിയിപ്പിച്ച ഗവർണറുടെ നടപടിക്കെതിരെ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.